ഹായ്, അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ഷവർമയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ സാധാ ചിക്കൻ ഷവർമയുടെ തന്നെ പനീർ വേർഷൻ ആണ്. അപ്പൊ ചിക്കനിൽ നിന്ന് പനീർ ആക്കുമ്പോ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, ടെക്സ്ചറിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റുമാണ്. അതുപോലെ നമുക്ക് ഒന്ന് രണ്ട് റോളിൽ തന്നെ നമുക്ക് ശരിക്കും നല്ലോണം ഫില്ലിംഗ് ആവുന്ന ഒരു റെസിപ്പിയുമാണ്. അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ പനീർ മാരിനേറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ പനീർ മാരിനേറ്റ് ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യം നമ്മൾ എന്തായാലും പനീർ നല്ലോണം കട്ട് ചെയ്ത് വെക്കണമല്ലോ. അപ്പൊ ശരിക്കും ഷവർമയ്ക്ക് ഭയങ്കര തിന്നായിട്ടാണ് ചിക്കനൊക്കെ കട്ട് ചെയ്യുന്നത്. പക്ഷെ പനീറിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു തിക്ക്നെസ് എങ്കിലും കീപ്പ് ചെയ്യുക കേട്ടോ. എന്ന് വെച്ചാൽ എൻ്റെ കൈ വെച്ച് നോക്കുമ്പോൾ കണ്ടോ, ഈ ഒരു തിക്ക്നെസ് എന്തായാലും കീപ്പ് ചെയ്യുക. കാരണം വേറൊന്നുമല്ല എന്ന് വെച്ചാൽ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ല് പോലെ കട്ട് ചെയ്യി പോകും. അപ്പോൾ പനീർ എത്ര തിക്കാണോ അത്ര സോഫ്റ്റ് ആയിരിക്കും. പക്ഷെ ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷവർമയുടെ ഒരു ഫീൽ കിട്ടത്തില്ല, അത് ടിക്ക പോലെ ആയിപ്പോകും. അപ്പോൾ ഈ ഒരു തിക്കനെസ് ആണ് പെർഫെക്റ്റ്. അപ്പോൾ നമുക്കിനി ആദ്യം മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ദേ ഇവിടെ ഒരു സവാളയും അതിൻ്റെ കൂടെ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, പിന്നെ ഈ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാരിനേറ്റിംഗ് ബൗളിലോട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ ഇതേ നമ്മുടെ സവാള, ഗ്രീൻ ചില്ലി, ഇഞ്ചി, വെളുത്തുള്ളി മിക്സ്ചറിലോട്ട് ഞാൻ എന്താ പറയുക, ഷവർമയിൽ സാധാരണയുള്ളതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് മയോണൈസ്. ഞാനൊരു കാൽ കപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മയോണൈസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ തൈരിന് പകരമാണ്. അതുപോലെ മയോണൈസ് ഇതിന് കുറച്ചും കൂടെ നല്ലൊരു ബ്രൗണിഷ് കളറും ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു പുളിപ്പും അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു മയം കൊണ്ടുവരുന്നൊരു സാധനമാണ് കേട്ടോ മയോണൈസ്. അതിൻ്റെ പേര് തന്നെ. അപ്പോൾ നമ്മൾ മയോണൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഷവർമ മാരിനേഡിലോട്ട് നമുക്ക് സ്പൈസസ് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഷവർമയിലൊരു മസ്റ്റ് ഇതാണ്. പിന്നെ അതിന് എന്താ പറയുക, നമ്മുടെ ഹെൽത്തിന് നല്ല ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട് എന്തായാലും ഇടുക കേട്ടോ. പിന്നെ മുളക് പൊടിയാണ് ഞാനിടുന്നത്. മുളക് പൊടി ഒരു അര ടീസ്പൂൺ കേട്ടോ. പിന്നെ ക്യുമിൻ പൗഡർ, എൻ്റെ ഫേവറേറ്റ് സാധനവുമാണ്. അത് ഇത് ഇതിൽ ശരിക്കും ഒറിജിനലി യൂസ് ചെയ്യാറുള്ളതാണ്. അത് ഒരു അര ടീസ്പൂൺ. ഒരു കാൽ ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ, ഒരു അര ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി കേട്ടോ. അപ്പോൾ ഇത്രയും പൊടികൾ നമുക്കിനി ഇതിലൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാമേ. അപ്പോൾ ഇത് ഇതിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ പൊടികളൊക്കെ ഇതിലോട്ടൊന്ന് നല്ലോണം ചെയ്തെടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മാരിനേഡ് ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് 700 ഗ്രാംസ് ആണ് കേട്ടോ പനീർ. എന്ന് വെച്ചാൽ ഒരു വലിയ പാക്കറ്റും ഒരു കുഞ്ഞു പാക്കറ്റും. ഇപ്പം അത് ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 8-9 പേർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ എന്താ പറയുക, നിങ്ങൾ ഒരു 2 പേർക്കോ 3 പേർക്കോ ഒക്കെ ആണെങ്കിൽ ഒരു മറ്റേ 200 ഗ്രാമിൽ ചെറിയ പാക്കറ്റ് ഉണ്ടല്ലോ, അതായാലും മതി കേട്ടോ. അപ്പൊ ഞാൻ ഇനി ഇതിൽ ഓരോ പനീറും നല്ലോണം മാരിനേറ്റ് ചെയ്തെടുക്കട്ടെ. അപ്പൊ അങ്ങനെ എല്ലാം ഞാൻ നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഷവർമയ്ക്ക് മാരിനേറ്റ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇത് ആദ്യത്തെ പനീർ ഇത് നല്ലോണം മാരിനേറ്റ് ചെയ്ത് ഞാൻ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ മേളിലോട്ട് ഞാൻ മാരിനേറ്റ് ചെയ്ത, അപ്പൊ രണ്ട് സൈഡും നല്ലോണം മാരിനേറ്റ് ആവണമെന്നില്ല, ഒരു സൈഡ് നല്ലോണം മാരിനേറ്റ് ആയ പനീർ എടുത്ത് വെക്കുക. അങ്ങനെ അങ്ങനെ ലെയർ ചെയ്ത് ലെയർ ചെയ്താണ് കേട്ടോ ഞാൻ ചെയ്യാറ്. അപ്പോൾ ശരിക്കും അതിൻ്റെ അടിയിലും മേളിലുമായിട്ട് ആ ഒരു ഞെങ്ങലും കൂടെ കൊണ്ടത് നല്ലോണം ഈ പനീറിൽ നല്ലോണം പിടിക്കും കേട്ടോ. അപ്പോൾ നമുക്കത് അങ്ങനെ ഞാനിത് സൈഡിലോട്ട് വെച്ച് സൈഡിലോട്ട് വെച്ച് മൊത്തം മാരിനേറ്റ് ചെയ്തെടുക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പനീറൊക്കെ ഇതേ നല്ലോണം മാരിനേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു എബവ് 2 hours, ഓവർനൈറ്റ് ആണെങ്കിൽ ബെസ്റ്റ്. ഇപ്പം ഞാനിന്ന് രാത്രിയിലത്തേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഉച്ചയ്ക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഇപ്പോൾ ഒരു എത്ര മണിയായി, ഇപ്പോൾ ഒരു 4 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനിതൊരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എടുക്കും കേട്ടോ. അപ്പോൾ ഒരു 2.5 hours മാരിനേറ്റ് ചെയ്യാൻ സമയം കൊടുക്കുക. ഞാനിതിപ്പോൾ ഫ്രീസറിലോട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ ആ 2.5 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഷവർമ ചുട്ടു തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ദേ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു തവ ഞാൻ ദേ ഇവിടെ ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഒരുപാട് എണ്ണ വേണ്ട, നമുക്ക് ജസ്റ്റ് ലേശം എണ്ണ ഇങ്ങനെ ഒന്ന്
ഡ്രസ്സിൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് നല്ലോണം സ്പ്രെഡ് ചെയ്ത് തവ ചുക്കി ചുറ്റും നല്ലോണം എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എണ്ണതേ നല്ല ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ ഇതെന്നാ ഞാൻ സിമ്മിലോട്ട് വെച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് പനീർ പീസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ മാരിനേഷൻ കൂടുതലുള്ള സൈഡ് താഴോട്ട് വെച്ചിട്ടാണ് കേട്ടോ ഇടുന്നത്. നല്ല ഒറ്റയായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഞാൻ ഈ തവ നിറച്ചിട്ടിട്ട് കാണിച്ചു തരാമേ. ഓക്കെ, അപ്പൊ ദേ ഞാൻ ഈ തവയിൽ ഒരു 6 എണ്ണം വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഞാനിതൊരു ഹൈയിലിട്ടൊരു നല്ലൊരു ബ്രൗണിങ് വരുന്ന വരെ നല്ലോണം ഇതൊന്ന് ചുട്ടെടുത്തിട്ട് നമുക്ക് ഇതിനെ തിരിച്ചിട്ട് ഒന്നുകൂടെ ചുട്ടണം കേട്ടോ. അപ്പൊ അത് നല്ലോണം ഒന്ന് ബ്രൗൺ ആയി വരട്ടെ. ഓക്കെ, അപ്പൊ ദേ നമ്മുടെ പനീറിൽ ലേശം ഒരു ബ്രൗണിങ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് മെല്ലെ ഒന്ന് മറിച്ചിടാം. അപ്പൊ ഇതുപോലെ ഞാൻ ഈ ബാച്ച് ഫുള്ളും മറച്ചിട്ടിട്ട് കാണിച്ചു തരാവേ. ഓക്കെ, ഇതിലിപ്പോ മിക്കതിലും നല്ലൊരു ബ്രൗൺ ക്രസ്റ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെ ഞാനിപ്പോ എല്ലാം മറച്ചിട്ടിട്ടുണ്ട്. ഇനി നേരത്തെ പോലെ തന്നെ ഈ സൈഡും കുറച്ചു നേരം ഒന്ന് നല്ലോണം വെച്ചിട്ട് നമുക്കിത് എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്റെ നടുക്കത്തെ പനീർ 2 സൈഡും ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുവാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഞാൻ എന്റെ ഈ ബാച്ചും അതുപോലെ എന്റെ പനീറിന്റെ ബാക്കി ഫുൾ ബാച്ചും ഇതുപോലെ 2 സൈഡ് നല്ലോണം ചെയ്തെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാമേ. ഓക്കെ, അപ്പൊ നമ്മുടെ എന്താ പറയാ പനീർ മൊത്തം നല്ലോണം ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഒരു സാലഡ് പോലത്തെ ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗളിലോട്ട് 1 ക്യാരറ്റ് അരിഞ്ഞത് ഫുള്ളായിട്ടിടട്ടെ, 1 ക്യാരറ്റ് അരിഞ്ഞത്, 1 സവാള നല്ല എല്ലാം ഞാൻ നല്ല നീളത്തിലാട്ടോ അരിഞ്ഞേക്കുന്നത്. അപ്പൊ 1 ക്യാരറ്റ് അരിഞ്ഞത്, 1 സവാള നീളത്തിൽ അരിഞ്ഞത്, അതുപോലെ 1 1/2 to 1/2 cabbage ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാവേ. ശരിക്ക് ഷവർമ്മക്ക് ഒറിജിനലി സാലഡ് ഒരു പിക്കിളാണ്, പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് ആർക്കും പുളി അത്ര താല്പര്യമുള്ള ആൾക്കാരല്ല, അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഞാൻ പിക്കിളിന് പകരം വേറെ രീതിയിലൊരു സാലഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെ നമ്മുടെ എന്താ പറയുക ക്യാബേജ് മുഴുവൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി പരിപാടികൾ ചെയ്യാവേ. അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ ആപ്പിൾ സെഡാർ വിനിഗർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സാധാ വിനിഗർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പൊ ആപ്പിൾ സെഡാർ വിനിഗർ ആയതുകൊണ്ട് ഞാൻ ഉള്ളിലോട്ട് 2 അടപ്പ് ഒഴിക്കുന്നുണ്ട്. സാധാ വിനഗർ ആണെങ്കിൽ 1 അടപ്പ് തന്നെ ധാരാളമായിരിക്കും കേട്ടോ. അപ്പൊ അതെ 1 അടപ്പ് 2 അടപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് നമ്മള് നിങ്ങൾ ഓർത്താ അറിയാൻ പറ്റും, നമ്മള് മാരിനേഡിലൊന്നും ഉപ്പിട്ടിട്ടേ ഇല്ല, അതുകൊണ്ട് ഇതിൽ നല്ല ഹെവിലി സോൾട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഇതിൽ നിറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സാലഡ് റെഡി ആവും കേട്ടോ. അപ്പൊ ഒരു നല്ലൊരു 4 സ്പൂണും എടുത്തിട്ട് നമുക്കിത് നല്ലോണം ഇങ്ങനെ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്ന ഈ താഴേന്ന് മേളിലോട്ട് ഇത് ചെയ്യുമ്പോൾ ഇതെല്ലാം നല്ലോണം ഇൻകോർപ്പറേറ്റ് ആവും കേട്ടോ. അപ്പൊ നല്ലോണം ഇതിനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ അസംബ്ലി തുടങ്ങാം. ഓക്കെ, അപ്പൊ ഞാൻ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മളിത് അസംബ്ലി ചെയ്യുന്ന സമയം വരെ നല്ലോണം അടച്ചു വെക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ ആ ഒരു വിനെഗറും എല്ലാം കൂടി ഇതിനകത്തിരുന്ന് നല്ലോണം ഒന്ന് ഇൻഫ്യൂസ് ആയിട്ട് ആ ഒരു നല്ലൊരു പിക്കിൾ ടൈപ്പ് ടേസ്റ്റും കിട്ടും, എന്നാൽ അത്രയും പുളിയും ഉണ്ടാവില്ല. അപ്പൊ ഇനി നമുക്ക് അതിന്റെ അസംബ്ലി തുടങ്ങാം. ഓക്കെ, അപ്പൊ നമുക്കിനി ഇത് അസംബ്ലി ചെയ്യാൻ തുടങ്ങാം. അപ്പൊ ഞാൻ ശരിക്കും നമ്മുടെ ഈ ഷവർമ്മയൊക്കെ നമ്മൾ കടയിൽ കാണാറില്ല, ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ പൊക്കത്തിൽ വെച്ചേക്കുന്ന, ഞാൻ അതുപോലെയാണ് ചെയ്യാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ഷവർമ്മ പീസസ് നമ്മുടെ ഈ പനീറില്ലേ, ഈ പനീർ നേരെ കൊത്തി എരിഞ്ഞ് നമ്മുടെ സാലഡും മയണൈസും വെച്ച് ചപ്പാത്തിയിൽ റോൾ ചെയ്ത് കഴിക്കാം. പക്ഷെ ഞാനിപ്പോ നമ്മുടെ ഫുൾ ഫാമിലിയൊക്കെ ഉള്ളപ്പോ നല്ല രസമാണ് ഇങ്ങനെ നമ്മളായിട്ട് അതിങ്ങനെ അരിഞ്ഞൊക്കെ ചെയ്യാൻ. ഇപ്പൊ എന്റെ ശബ്ദം ഒരിത്തിരി ഇതാണ്, കാരണം ഈ എന്താ പറയാ നമ്മുടെ ഷവർമ്മ ഈ റോസ്റ്റ് ചെയ്തപ്പോ നല്ല പുകയായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ദേ ഒരു 1/2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്.
ഇത് നമ്മുടെ ബേസ് ആണ് കേട്ടോ. ഇത് നമ്മൾ കുക്കൊന്നും ചെയ്യുന്നില്ല, ഇത് റീയൂസബിളും ആണ്. അപ്പൊ നമ്മൾ നമ്മുടെ പപ്പടക്കോലില്ലേ, പപ്പടക്കോലോ അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല കമ്പ് ഇതിൽ നല്ലോണം കുത്തി ഇറക്കി വെച്ചിട്ട് നമുക്കിതിങ്ങനെ സ്റ്റാൻഡ് പോലെ വെക്കാം കേട്ടോ. ഓ, ഇപ്പൊ എൻ്റെ ലേശം ചരിഞ്ഞു പോയിട്ടുണ്ട്, കുഴപ്പമുണ്ടോന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഷവർമ ഓരോന്നായിട്ട് ഇതിലിങ്ങനെ കുത്തി ഇറക്കി കുത്തി ഇറക്കി കൊടുക്കാം. അതെ, ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെക്കുവാണേ. അപ്പൊ ഞാനിങ്ങനെ എന്റെ ഫുൾ ഷവർമ അസംബിൾ ചെയ്തിട്ട് കാണിച്ചു തരാവേ. ഓക്കെ, അപ്പൊ ദേ ഇതാണ് കേട്ടോ നമ്മുടെ പനീർ ഷവർമ. അതെ കണ്ടോ, എന്റെ എന്താ പറയാ, പൊട്ടറ്റോയില് ഞാൻ കമ്പ് കുത്തിയത് ലേശം ചരിഞ്ഞു പോയിട്ടുണ്ട്, പക്ഷെ എന്നാലും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് മെല്ലെ ചെത്തി ചെത്തി നമുക്ക് റോളാക്കാൻ തുടങ്ങാവേ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഷവർമ അസംബിൾ ചെയ്യാൻ തുടങ്ങാം. അപ്പൊ ആദ്യം നമ്മുടെ ചപ്പാത്തിയിലോട്ട് വേണ്ട അത്രയും മയോണൈസ് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മയോണൈസ് ഒന്ന് നല്ലോണം സ്പ്രെഡ് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് മയോണൈസ് ഒന്ന് നല്ലോണം സ്പ്രെഡ് ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് നേരത്തെ നമ്മുടെ വിനേഗറും സോൾട്ടും ഒക്കെ ഇട്ട് വെച്ചിരുന്നല്ലോ, അത് നമുക്ക് ഇതിന്റെ മേളിൽ നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഷവർമ ഒരു കൈ ഇതിന്റെ മേളിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്കിത് മെല്ലെ അരിയാം കേട്ടോ. ഇത് ഞാൻ എപ്പോഴും നല്ല അരമുള്ള ഇങ്ങനത്തെ കത്തിയാണ് ഞാൻ പ്രിഫർ ചെയ്യുക, കാരണം മറ്റേ ടൈപ്പ് കത്തി വെച്ച് അരിഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ മെല്ലെ പൊളിഞ്ഞു പൊളിഞ്ഞ് ഇതാവാൻ തുടങ്ങും, അലമ്പാവാൻ തുടങ്ങും. അപ്പൊ ഇത് ഞാനൊന്ന് അരിഞ്ഞെടുക്കട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് ഷവർമ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നമ്മുടെ ചപ്പാത്തിയിലോട്ട് നമുക്ക് ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ പനീറിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് നമ്മുടെ ഷവർമ ദേവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഷവർമ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ്സിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്നോട് പറയണം കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് ഇപ്പുറത്തുള്ള മണിയും കൂടെ ഒന്ന് അടിച്ചേക്കണേ. അപ്പൊ താങ്ക് യു, ബൈ.